Now the people should be willing to share their faith concerns with their spiritual guide. ഒന്നും മറ്റുള്ള ഓർത്തഡോക്സുകളിൽ നിലനിൽക്കുന്നതുമായ ഒന്നാണ് സ്പിരിച്വൽ മെന്ററിന്റെ ഡയറക്ഷൻ. ആ സ്പിരിച്വൽ മെന്റർഷിപ്പ്. അതെ, നമ്മുടെ ഈ സഭയിൽ ട്രാൻസ്ഫർ വന്നതോടുകൂടി അത് നഷ്ടമായിപ്പോയി, വൈദികരുമില്ല. പക്ഷെ മറ്റുള്ള സഭയിൽ, ഇപ്പൊ ഞാൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോപ്റ്റിക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ എല്ലാ വർഷവും ഫ്ലൈ ചെയ്ത് അവന്റെ സ്പിരിച്വൽ ഫാദറിന്റെ അടുത്ത് പോയി ഒരാഴ്ച താമസിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അറിയാം. നമുക്കിന്ന് ആ റോളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നു ഒരു കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെയുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷനും റിലേഷൻഷിപ്പും ഉണ്ടെങ്കിൽ ഒത്തിരി അധികം വ്യത്യാസം ഉണ്ടാകും. ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് ഇപ്പൊ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറില്ല. എങ്കിൽ പോലും ട്രാൻസ്ഫറിന്റെ മറ്റൊരു വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഒരു സ്പിരിച്വൽ മെന്ററെ, സ്പിരിച്വൽ ഫാദറിനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു സ്കോപ്പ് അതുമൂലം നഷ്ടപ്പെട്ടു പോയി പറയുന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന യുവജനങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒരു കുംഭസാരിച്ച് പൊതുയോഗത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വികാരി അച്ഛൻ്റെ അടുത്ത് പോയി കുംഭസാരിച്ചോണം രജിസ്റ്ററിൽ ഒപ്പിട്ടോണം. കാരണം പൊതുയോഗത്തിൽ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ചെറിയ ഓപ്ഷനും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു സ്പിരിച്വൽ മെന്ററെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ചൂസ് ചെയ്യാമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ നിരന്തരമായി ആ ആളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിക്കുക, അവർ നിങ്ങളെ ഗൈഡ് ചെയ്യത്തക്കണം, ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് പറയാം. അല്ല, ഞാനും സെറാഫിം തിരുമേനി പറഞ്ഞതിനെ അടിവരയിടുകയാണ്. നല്ല സ്പിരിച്വൽ മെന്റർ എല്ലാ ട്രഡീഷനിലും ഉള്ളതാണ്. നമ്മുടെ ട്രഡീഷനില് ഈ ട്രാൻസ്ഫറോട്ട് തന്നെയാണോ നഷ്ടപ്പെട്ടതെന്നും പറയാൻ നോക്കുന്നില്ല. നമ്മുടെ ഒരു ഘടകം അതാണ്. നമ്മുടെ ട്രഡീഷനിൽ ഇതിനെ വേ ഒരു നല്ല പങ്ക് നഷ്ടപ്പെട്ടു പോയി. ചിലരൊക്കെ ഇപ്പോഴും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ചില വളരെ ചുരുക്കമായ ചിലരുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്ന് തിരിച്ചു വരുത്താന്നുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് മാത്രമല്ല, ഇതിന് മുമ്പിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് ഒരു 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 കുട്ടി വളർന്നു വരുന്ന മുറയ്ക്ക് ഒരു നല്ല സീനിയർ ഒരു സ്പിരിച്വലായിട്ട് ജീവിക്കുന്ന കരുന്ന ഒരു വൈദികനോ ആരെങ്കിലും വൈദികൻ തന്നെ ആണോ നിർബന്ധമൊന്നുമില്ല. ഒരു നല്ല മനുഷ്യനായാലും മതി. ആ ആളിന് വ്യക്തമായ ഒരു വാദ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമായാലും സന്തോഷമായാലും ഷെയർ ചെയ്യാൻ പറ്റുമ്പോൾ അത് തന്നെ ആ ആളിന്റെ മുന്നോട്ടുള്ള പോക്കിന് നല്ലൊരു ഘടകമാണ്. അതില് എനിക്ക് ആരംഭമായിട്ട് മാർക്ക് എല്ലാവർക്കും ശ്രമിക്കാവുന്ന ഒന്ന് ഇവിടെ ഞാൻ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെറാഫിം തിരുമേനി പറഞ്ഞാൽ പൊതുയോഗത്തിൽ കുമ്പസാരിക്കണമെങ്കിൽ കിട്ടുന്ന അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. പക്ഷേ നിങ്ങളുടെ ഒരു റെഗുലർ ഒരു കുമ്പസാര പിതാവ് കൺസിസ്റ്റന്റ്ലി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളെടുത്ത് പോകും. സോ ദാറ്റ് കൺഫസർ ഷുഡ് ബി ഏബിൾ ടു ഗൈഡ് യു ഫർദർ റാദർ ദാൻ ഓരോ പ്രാവശ്യം ഓരോരുത്തരടുത്ത് പോകുന്നതിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും. അക്കൗണ്ടബിലിറ്റി